ലോക്താന്ത്രിക് ജനതാദൾ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. എൽ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ പി ദാമോദരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാട് കണ്ണൂർ ആൻഡ് തൃശൂർ. ഇറാഖ് യുദ്ധകാലത്ത് മന്ത്രിമാരെ അവിടത്തേക്ക് പറഞ്ഞയച്ച് 175,000 ഇന്ത്യക്കാരെ തിരിച്ചുകൊണ്ടുവന്നത് മറക്കരുതെന്ന് എൽ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ പി ദാമോദരൻ പറഞ്ഞു. ലോകതാന്ത്രിക് ജനതാദൾ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ മനോഹരമായി കേൾക്കാൻ തയ്യാറുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ്? ഒരു ഭാഷ, ഒരു സംസ്കാരം, അതുപോലെ തന്നെ ഒരു നികുതി. ഇതൊക്കെ വളരെ മനോഹരമാണ് പറയാൻ, പക്ഷെ ഇതൊന്നും അത്ര എളുപ്പമായി നടപ്പായി വരും എന്ന് ആരും കരുതണം. ഒരു ഭാഷ എന്ന് പറയുമ്പോൾ എന്താണ്? ഹിന്ദിയാണ്. ആ ഭാഷയിലെ ഒരു ഭാഷയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തതാണ് തമിഴ്നാട്ടിൽ ദേശീയ പാർട്ടികൾ അപ്രസക്തായത്. ഗവൺമെന്റ് ഞാൻ കുട്ടിയായപ്പോഴാണ് കാമരാജ് നാടാർ തോൽക്കുന്നത്. കാമരാജ് തോൽക്കുന്നത് ഒരു ചെറിയ പയ്യനോടാണ്, 24 വയസ്സ് 25 വയസ്സുള്ള ചെറുപ്പക്കാരനോട്. കാമരാജ് നാടാറിനെ പോലെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ പാർട്ടികനും മാന്യനുമായ രാഷ്ട്രീയ നേതാവായ കാമരാജ് നാടാർ തോൽക്കുന്നത് ഹിന്ദി പ്രക്ഷോഭത്തെ, ഹിന്ദിയുമായി ബന്ധപ്പെട്ട തമിഴിന്റെ അസ്തിത്വത്തെ ചോദ്യം, തമിഴ് എന്ന ആ ഭാഷയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തപ്പോ അവിടെ പ്രക്ഷോഭമുണ്ടായി. പ്രാദേശിക കക്ഷികൾ മാത്രമാണ് തമിഴ്നാട് നിയന്ത്രിക്കുന്നത്. എൽ ജെ ഡി സംസ്ഥാന സെക്രട്ടറി വി കെ കുഞ്ഞിരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ടി വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സംസ്ഥാന സമിതി അംഗങ്ങളായ എം കുഞ്ഞമ്പാടി, വി വി കൃഷ്ണൻ, സിദ്ദിഖ് അലി മൊഗ്രാൽ, ജില്ലാ സെക്രട്ടറി ഇ വി ഗണേശൻ, എം ജെ ജോയി, ജില്ലാ ട്രഷറർ പി വി കുഞ്ഞിരാമൻ, പനങ്കാവ് കൃഷ്ണൻ, അഡ്വക്കേറ്റ് രമാദേവി, സ്കറിയ എം മനു, മായാകുമാരി, സുജാ തൃക്കരിപ്പൂർ, മുഹമ്മദ് സാലി കാസർഗോഡ്, പി പി രാജൻ, പി സി വേണുഗോപാലകൃഷ്ണൻ, ചന്ദ്രശേഖരൻ പെരിയ, പി വി തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഹമ്മദ് അലി കുമ്പള സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.